70,000 പരം റഷ്യൻ സൈനികർക്ക് യുക്രൈൻ യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ ജീവഹാനി സംഭവിക്കുകയോ ചെയ്തിരിക്കാമെന്ന് പെന്റഗൺ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കണക്കുകൂട്ടലുകൾ സാധിച്ചെടുക്കുവാൻ റഷ്യൻ സൈന്യത്തിന് സാധിച്ചില്ലെന്നും പെന്റഗൺ ഡിഫൻസ് സെക്രട്ടറി അണ്ടർ സെക്രട്ടറി പറഞ്ഞു. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര, തത്സമയം മോർണിംഗ് ഷോയിൽ. എസ് കെ, പെന്റഗണിന്റെ കണക്ക് പ്രകാരം 70,000-80,000 ഇടയിൽ റഷ്യൻ സൈനികർക്ക് യുക്രൈൻ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ കണക്കുകൾ യാഥാർത്ഥ്യവുമായി ഏറെ അടുത്തു നിൽക്കുന്നതാണെന്നും ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ മാത്രമേ സാധ്യതയുള്ളെന്നും പെന്റഗൺ ഡിഫൻസ് അണ്ടർ സെക്രട്ടറി കോളിൻ കഹൽ ഇന്ന് നടത്തിയ ബ്രീഫിംഗിൽ പറയുകയുമുണ്ടായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ പല പദ്ധതികളും ഈ യുദ്ധത്തിനായി പ്ലാൻ ചെയ്തെങ്കിലും പുടിന്റെ കണക്കുകൂട്ടലുകളിൽ ഒന്നുപോലും ഇതുവരെയും സാധിച്ചെടുക്കുവാൻ റഷ്യൻ സൈന്യത്തിന് സാധിച്ചിട്ടില്ലെന്നും പെന്റഗൺ വിലയിരുത്തുന്നു. അതുപോലെ യുക്രൈൻ സൈന്യത്തിന്റെ മനോവീര്യവും യുദ്ധം ചെയ്യാനുള്ള ധീരതയും ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റ് ശരാശരി സൈനികർ പ്രകടിപ്പിക്കുന്നതിൽ നിന്നൊക്കെ വളരെ ഉയർന്ന തോതിൽ നിൽക്കുന്നതിനാലാണ് റഷ്യൻ സൈന്യത്തിന് ഇത്രയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്നാണ് പെന്റഗൺ പറയുന്നത്. ഈ അതേസമയം ഈ റഷ്യൻ നിയന്ത്രണത്തിലായ ഈ സാപോറിഷ്യ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ സുരക്ഷയാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു വിഷയമായി മാറിയിരിക്കുന്നത്. ഇതിന്റെ സുരക്ഷ വിലയിരുത്തുവാനുള്ള ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും നീക്കം പരാജയപ്പെടുകയാണെന്ന് യുക്രൈൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം, അതിനുള്ള നയതന്ത്ര സന്ദേശം നൽകിയിട്ടുണ്ടെന്ന് റഷ്യ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ റോക്കറ്റ് വിക്ഷേപണം ഇരു രാജ്യങ്ങളും ഈ ന്യൂക്ലിയർ പ്ലാന്റിന് ചുറ്റിനും നടത്തുന്നത് തന്നെ ഒരു ആത്മഹത്യാപരമായ ഒരു പ്രവണതയാണ് കാണിക്കുന്നതെന്ന് ഐക്യരാഷ്ട്ര ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗട്ടറോസ് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ $1 ബില്യൺ അമേരിക്കയുടെ പുതിയ സൈനിക സഹായം പെന്റഗൺ ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര.